നാട്ടുപൂക്കൾ നാടുനീങ്ങിയ ഓണക്കാലത്തെ വരവേൽക്കുന്നവർക്ക് പാഠഭേദമാവുകയാണ് ചാലക്കുടി സ്വദേശി ഊക്കൻ ചെറിയാൻ. മുക്കുറ്റിപ്പൂക്കളുടെ നാടൻ കാഴ്ചയാണ് അപൂർവ ചാരുതയായി മാറുന്നത്. ഓണപ്പൂക്കളത്തിലെ പ്രധാനിയായ മുക്കുറ്റിപ്പൂക്കളുടെ തോട്ടം വേറിട്ട കാഴ്ചയാകുകയാണ്. പാലസ് റോഡിൽ ഊക്കൻ വീട്ടിൽ ചെറിയാനാണ് മുക്കുറ്റിച്ചെടികളുടെ തോട്ടമൊരുക്കി സംരക്ഷിക്കുന്നത്. വീടിന് സമീപം റോഡിന് ഇരുവശത്തുമുള്ള മതിലിനരികിൽ നൂറുകണക്കിന് മുക്കുറ്റിച്ചെടികളാണ് നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. മഞ്ഞപ്പൂക്കൾ വിടർത്തി മുക്കുറ്റിച്ചെടികൾ ഓണവസന്തം വിരിയിക്കുന്ന കാഴ്ച ആരുടെയും മനം നിറയ്ക്കും. ഓണപ്പൂക്കൾ ആയതുകൊണ്ടല്ല, മറിച്ച് മുക്കുറ്റിച്ചെടിയുടെ ഔഷധഗുണം അറിയാവുന്നതുകൊണ്ടാണ് ചെറിയാൻ ഇവ നട്ടുവളർത്തുന്നതും പരിപാലിക്കുന്നതും. രജിസ്ട്രാറായിരുന്ന പിതാവ് സി ലോനപ്പനാണ് ചെറിയാൻ ആയുർവേദത്തിന്റെ അറിവ് പകർന്നു നൽകിയത്. പിതാവ് ഔഷധച്ചെടികളെക്കുറിച്ച് പഠനം നടത്തി അവയുടെ ഉപയോഗത്തെ പ്രതിപാദിക്കുന്ന പുസ്തകവും എഴുതിയിരുന്നു. 50 വർഷങ്ങൾക്ക് മുമ്പ് രചിച്ച ആദ്യ സഹായ ആയുർവേദ ചികിത്സ എന്ന പുസ്തകത്തിലും പിന്നീട് രചിച്ച കുടുംബവൈദ്യൻ എന്ന പുസ്തകത്തിലും ആയുർവേദ സസ്യങ്ങളെക്കുറിച്ചും അവയുടെ ഔഷധ ഗുണങ്ങളെപ്പറ്റിയും പ്രതിപാദിച്ചിട്ടുണ്ട്. ചുമ, കഫംകെട്ട് തുടങ്ങി പ്രസവ ശുശ്രൂഷയ്ക്ക് വരെ ആദ്യകാലങ്ങളിൽ മുക്കുറ്റി ഒറ്റമൂലിയായി ഉപയോഗിച്ചിട്ടുണ്ട്. ചെടി നടുക മാത്രമല്ല, ആവശ്യക്കാർക്ക് ഇവ നൽകാനും ചെറിയാനും അടിയില്ല. അതുപോലെ തന്നെ മുക്കുറ്റിയുടെ ഗുണത്തെപ്പറ്റി പറഞ്ഞു കൊടുക്കുവാനും ചെറിയാൻ സമയം കണ്ടെത്തുന്നുണ്ട്. പൂക്കൾ കൊണ്ടുണ്ടാക്കുന്ന ആയുർവേദ മരുന്നുകളും കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് വരെ ചെറിയാൻ തയ്യാറാക്കിയിരുന്നു. ഫ്ലവർ ടോണിക്ക്, ഫ്ലോറൽ, ഡൈജസ്റ്റ് എന്നീ പേരുകളിൽ ഇവയുടെ വിപണനവും ഉണ്ടായിരുന്നു. ചെമ്പരത്തി, ചെത്തി തുടങ്ങിയ പൂക്കൾ പഞ്ചസാരയിൽ ചില ചേരുവകൾ ചേർത്ത് കെട്ടിവെച്ചുണ്ടാക്കുന്ന ടോണിക്ക് ചർമ്മകാന്തിക്കും ത്വക്ക് രോഗങ്ങൾ പ്രതിരോധിക്കാനും കഴിവുള്ളവയായിരുന്നു. മുക്കുറ്റിയുടെ ഔഷധഗുണത്തെപ്പറ്റിയും ഇവ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഒറ്റമൂലികളെക്കുറിച്ചും വിശദീകരിക്കുന്ന പുസ്തകം തയ്യാറാക്കാനുള്ള തിരക്കിലാണിപ്പോൾ ചെറിയാൻ. അന്യം നിന്നു പോകുന്ന ഈ ഔഷധ സസ്യം സംരക്ഷിക്കുന്നതിനായാണ് മുക്കുറ്റി വീട്ടുമുറ്റത്ത് നട്ടുവളർത്തിയത്. പറമ്പിൽ നിന്നും പറിച്ചു കളയുന്ന ഈ ചെടിയെക്കുറിച്ച് നാട്ടുകാരിൽ അവബോധം സൃഷ്ടിക്കാനായി പിന്നീട് റോഡരികിലേക്ക് വ്യാപിപ്പിച്ചു. റോഡരികിലെ മാലിന്യ കൂമ്പാരങ്ങൾ നീക്കിയാണ് മുക്കുറ്റി നട്ടത്. മുക്കുറ്റിച്ചെടികൾ വഴിയോരത്ത് നിറഞ്ഞതോടെ ഇവിടെ ഇപ്പോൾ ആരും മാലിന്യം നിക്ഷേപിക്കാതെയുമായി. അങ്ങനെ പരിസര ശുചീകരണത്തിനും മുക്കുറ്റിത്തോട്ടം കാരണമായി മാറി. നിരവധി ഔഷധഗുണമുള്ള ചെടിയാണത്രേ മുക്കുറ്റി. ആ മുക്കുറ്റിയുടെ സംരക്ഷണമാണ് ചെറിയാൻ ഊക്കൻ ഒരു നിയോഗം പോലെ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്.